കെ ബാലൻ റീസെന്റ് ആയിട്ട് പറഞ്ഞതും എം ബി രാജേഷ് പറഞ്ഞതും ഒക്കെ ജനങ്ങൾ കേട്ടതല്ലേ? ഞങ്ങൾ പ്രതിരോധിക്കേണ്ടി വരികയല്ലല്ലോ ചെയ്തത്, അവർ എക്സ്പോസ്ഡ് ആവുകയല്ലേ ചെയ്തത്. ബി ജെ പി എന്നൊരാൾ പോയപ്പോൾ അവർ കൊടുത്ത പരസ്യത്തിൽ ഒരു ബി ജെ പി നേതാവിൻ്റെയും വിഭാഗീയ പ്രസ്താവനകളോ നിലവിലും ബി ജെ പി നിൽക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളും ഇല്ല. ബി ജെ പി ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു, ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയത് ഇതിനു ശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് അല്ലേ? അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് ഇലക്ഷനെ പറ്റിയുള്ള പ്രവചനവും നടത്താറുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് നോക്കിയാലറിയാം ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളു കൊള്ളയായിരുന്നു ഉള്ളിന്നൊക്കെ. ആ ഉള്ളി വരാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും 23-ന് അറിയാം. മന്ത്രിക്ക് മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് പാലിക്കേണ്ട ചട്ടമോ നിയമമോ പാലിച്ചിട്ടെന്ന് മാത്രമല്ല വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറക്കിയത്. ഇരട്ട വോട്ടുള്ള ഹരിദാസ് തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയിൽ പൊള്ളിച്ചു സി പി എമ്മിന്റെ അണികളെ നേതാക്കൾ. ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. എന്താണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല. ഇവര് തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഹരിദാസ് വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു 100 പോലീസുകാർ പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തു കയറുന്നത് കണ്ടതല്ലേ? ഇത് ആദ്യം മുതൽ ഇതല്ലേ? കോൺഗ്രസിനെ ആക്രമിക്കുക, യു ഡി എഫിനെ ആക്രമിക്കുക, അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടതുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ലീഗിനെ ആക്രമിച്ചു, യു ഡി എഫിനെ ആക്രമിച്ചു, പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസംഗിക്കാനല്ലേ ഇവിടെ വന്നത്? അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവര്, ഭൂമി നഷ്ടപ്പെട്ടവര് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് കാത്തിരുന്നവരോട് എന്താ മറുപടി കൊടുത്തു? ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ്. രണ്ടു പേരും പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ, അവർക്ക് പുകമറി ആവശ്യമുള്ളൂ. ഞാൻ കരുതി ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പുകമറിയും വിവാദമൊക്കെ അവസാനിപ്പിക്കും. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതില് പോളിംഗ് ശതമാനത്തെ കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന രണ്ടുപേരും നടത്തിയിരിക്കുക. അക്കാര്യത്തിലും വരുന്നതാ, മഴ കഴിഞ്ഞിട്ടും മരം പെയ്യാന്ന് പറഞ്ഞതുപോലെയാ. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ടായിട്ടും ഈ രണ്ടു ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടുപേരും ഒന്നായിട്ട് പ്രചരണം നടത്താണ് കണ്ടത്. ഇവര് പറയുന്ന മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നുന്നു രണ്ടുപേരും. ഇവര് രണ്ടുപേരും മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തില, യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഒരു അണുകിട വ്യത്യാസം വന്നിട്ടില്ല. മാത്രമല്ല ഷാഫി നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് ഇലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, അതിന്റെ ഇരട്ടി അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12,000 മീതെ യു ഡി എഫ് ഭൂരിപക്ഷം നേടും. നിങ്ങൾ എഴുതി വെച്ചോ, പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും. അദ്ദേഹത്തിന് ചോദിക്കണം. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ചേ, കേരളത്തിന് സമീപ ഭാവിയിൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ആ പാർട്ടി വിട്ട് പാർട്ടിയുടെ നയങ്ങളെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലല്ല വന്നത് എന്നുള്ളതുകൊണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ മടിച്ചത് എന്തിനാ? ഇദ്ദേഹം പ്രചരണ രംഗത്തുനിന്ന് വീട്ടിലേക്ക് പോയപ്പോ എന്തെല്ലാമാണ് എ കെ ബാലനും എം ബി രാജേഷും സന്ദീപിനെ കുറിച്ച് പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത് എത്ര വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്, പൊതു സമൂഹത്തിലുണ്ട്. ഏറ്റവും നല്ല കേഡറാണെന്ന് പറഞ്ഞ ആളല്ലേ ഷാഫി പറമ്പിൽ എം ബി വി കെ ശ്രീകണ്ഠൻ എംപിയോടും അതുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്നതല്ല കണക്ക്, നഗരസഭയിൽ യഥാർത്ഥത്തിൽ വോട്ട് കൂടുകയല്ല, വോട്ട് കുറയുകയാണ് ചെയ്തത്. പിരായിരിയിൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്തവണ് നമ്മൾ ഏറ്റവും അധികം വോട്ടുകൾ കിട്ടിയെന്നോ ഒരു പുതിയ കണക്ക് കൂടി പറയുകയാണ് ഷാഫി പറമ്പിൽ. എന്താണ് ആ കണക്കിന്റെ അടിസ്ഥാനം എന്നൊക്കെ വരും മണിക്കൂറുകൾ വ്യക്തമാകട്ടെ.